ചേട്ടാ എങ്ങനെ വിഷമിക്കണ്ട, ഞാനില്ലേ കൂടെ. ചേട്ടാ, അപ്പോ സഞ്ജയനൊക്കെ എങ്ങനെയാ? മരണാവുമ്പോ അഞ്ചിന്റെന്നല്ലേ സഞ്ജാനിയം. അതെ, സഞ്ജയൻ എന്നൊക്കെ പറഞ്ഞ 1500 പേരുണ്ടാവും. അവർക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം. അതൊക്കെ അവർ നോക്കിക്കോളൂന്നേ അല്ലേ. ഭയങ്കര ചൂടാണല്ലോ. അത് ഞങ്ങളെ കുടുംബത്തില് ചടങ്ങ് നടക്കുന്നത് കാശിയിൽ വെച്ചാണ്. അവിടെ 10500 പേർക്ക് ഞങ്ങൾ അന്നദാനമൊക്കെ കൊടുക്കും. അതാണ് ഞങ്ങളെ കുടുംബത്തിന്റെ രീതി. അത് നല്ലതാ, അത് നല്ലതാ. കാശിയിലൊക്കെ വെച്ച് അന്നദാനം നടത്തുക എന്നൊക്കെ പറയുമ്പോ ആത്മാവിനൊന്ന് കാശി കണ്ടതുമായി. ചൂടിനായി പോകും. പിന്നെ പറയുന്നുണ്ടെന്ന് തോന്നരുത്, 5 മാസത്തെ വാടക പെങ്ങള് തന്നിട്ടില്ല. പിന്നെ മിണ്ടാൻ കഴിയാത്ത കൊച്ചായതുകൊണ്ട് ഞാൻ അവളോടൊന്നും ചോദിച്ചില്ല. എന്താ പറഞ്ഞേ? മോളൊരു ഊമക്കുട്ടിയല്ലേ, അവളോട് ഞാൻ വാടക ചോദിച്ചത് നാട്ടുകാരെ അറിഞ്ഞ നാണക്കേടല്ലേ. എത്രത്തോളം വരും? ഒരു 10000-15000 രൂപ വരും. അതൊക്കെ ഈ ചേട്ടൻ തരുന്നേ അല്ലേ. ചൂട് കൂടി കൂടി വരുവാണല്ലോ. വാ അങ്ങോട്ട് നിക്ക. ആരുമില്ലാത്ത കൊച്ചാണളയാ. ഡാ, അവക്ക് പ്രവിയെ ഇഷ്ടമാ, അത് അവളെ കണ്ണിൽ കാണാം. നീ ഈ നമ്പറൊന്നും ഇറക്കിയില്ലെങ്കിലും അവള് സമ്മതിച്ചേനെ. അളയ, ഞാൻ പിന്നീടല്ലേ സംഗതികൾ അറിഞ്ഞത്. അമ്മയും മോളും ഒറ്റയ്ക്കാ താമസിച്ചോണ്ടിരുന്നത്. അച്ഛൻ പണ്ടേ അവരെ കളഞ്ഞിട്ട് പോയി. ഓ, നാട്ടുകാരിടപെട്ട് കൊച്ചിനെ ഏതോ അനാഥാലയത്തിലാക്കാനുള്ള പ്ലാനായിരുന്നു. ഓ, ഞാനിങ്ങനെ ഒരു നമ്പർ ഇട്ടതുകൊണ്ട് ആ കൊച്ചിന്റെ മുഴുവൻ കൺട്രോൾ ഇപ്പം നമ്മളെ കയ്യിലായി. അല്ലെങ്കിൽ ഈ നാട്ടുകാരുടെ കാല് പിടിക്കേണ്ടി വന്നേനെ നമ്മൾ ആ കൊച്ചിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ. സംഗതി ശരി, ഈ പൈസയുടെ കാര്യം എങ്ങനെ? എല്ലാം കൂടെ നല്ല ചെലവില്ലേ? ഈ കേസ് നടത്തി നടത്തി എന്റെയിലും അവന്റെ ഒന്നുമില്ല എന്ന് നിനക്കറിയാലോ. എന്തോ അളിയത്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. 10000 രൂപ കേസല്ലേ ഉള്ളൂ. നാളെ രാവിലെ കാശുമായിട്ട് ഞാൻ ഇവിടെ വരും. അച്ഛൻ മാമന് ഇത് അങ്ങോട്ട് പോണേ. ആ കാശൊപ്പിക്കാൻ പോണതാ. ഉള്ള കടങ്ങളെല്ലാം വീട്ടിയിട്ട് വേണം അവളെ നിന്റെ പെണ്ണാക്കി നമ്മളെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ. അല്ല അച്ഛ, മാമനത് എവിടെ നിന്ന് കിട്ടും ഇത്രയും കാശ്? ആ പറഞ്ഞാ പറഞ്ഞതുപോലെ ചെയ്യണവനാവൻ. സ്വന്തം ജീവിതം മറന്ന് വർഷം കുറേ ആയില്ലേ നമ്മളെ നോക്കി നടക്കുന്നു പാവം. ചെയ്യുന്നതെല്ലാം നിന്റെ അമ്മയ്ക്ക് വേണ്ടിയാണെന്ന് എപ്പോഴും പറയും. വീട്ടുകാർ വണ്ടി എടുത്തരാന്ന് പറഞ്ഞ തേച്ചറായി. അപ്പൊ നടക്കൂലല്ലേ? അതുകൊണ്ടല്ലേ നടക്കണത്. ഒരു 2 വർഷം ഞാൻ വണ്ടി എടുക്കും. എടുത്ത് തന്നെ. 5 വർഷം. എന്റെ മൊബൈല് കാണാതായി പോയി. ഈ നമ്പറിലൊന്ന് വിളിച്ചുതരാൻ പറ്റോ? ഈ നമ്പർ. സുനി എവിടാടാ? ആശാനെ, നിങ്ങളാ? സൗണ്ട് കേട്ടാണ് പിടിച്ചല്ലേ ആശാനാണെന്ന്. ഡാ പിന്നെ എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. നീ മറ്റേ സാധനം എടുത്ത് നിങ്ങ വാ. ഓ, ഞാൻ എന്റെ കുഞ്ഞമ്മേരെ മോളെ ജാതകം കൂടെ വന്നിക്കാണ്. ഞാൻ പറയണ നീ കേട്ടാ. നീ സാധനം കൊണ്ട് അങ്ങ് വാ. പിന്നെ നീ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോ. ശരി, പെട്ടെന്ന് ഓർണം. നിന്റെ കളക്ഷൻസ് എല്ലാം ഇപ്പം പോയേനെ. ആ ഡേ ശശി, ആ
ഇന്നത്തെ റേറ്റ് 300. അത് ഇച്ചിരി കൂടുതലല്ലേ? അത് ചെറുത്, ഇതല്പ വലുത്. കൊടുത്തെടുക്ക. പിന്നെ അറ്റാക്കുള്ളവര് പൈസ അധികം തരണേ. പൈസ മുക്കല്ലേ? 2000, 3000, 4000, 5000. അത് കളക്ഷൻ ഉണ്ട്. വിഷയം അറിയടാ. ഇല്ല, നല്ല ക്ലാരിറ്റി ഉണ്ടല്ലോ. അലക്ക് എന്റെ വെള്ളം ഉണ്ടായുണ്ട്. ഇരുന്നൊരു മുണ്ട് കൊടുത്തപ്പോ ഇങ്ങനെ. ഇതേനാടാ നല്ലത്? ഇതാകുമ്പോ ഇരുന്ന് വിടാ, നിന്ന് വിടാ. ഇതാണ് മറിയ. എറിഞ്ഞത് മതിയായിരിക്കും. അവിടെ ഇത് കണ്ടാ പോരെ. പിന്നെ എന്റെ പേര് നാളും എല്ലാം അറിയണം. സുനി, നീ പോയി ബോർഡ് തൂക്ക്. അടുത്ത ഷോക്ക് ആളുണ്ടല്ലോ. പിന്നെ നെത്തിരുത്തിരി അമ്മ തൂക്കുമ്പോ ചെടിയമ്മ. ഇനി ഒരു ചായ കുടിച്ചിട്ട് വരാം. ഓട്ടം പിടിച്ച് എന്നാ കമ്മീഷൻ തരോ? ഏ, പിന്നെ തരാം. എന്നാ ഈ ഓട്ടത്തിൽ നിന്ന് ആ കമ്മീഷൻ കുറ. കേട്ടാ ചേട്ടാ, എന്നെ കൂടെ കൂടെ കൊണ്ടുപോകൂ. പറ പോ, തരത്തി പോയി കളി. എനിക്ക് ഈ തരാണ് ഇഷ്ടം. മാളോ പോവാ. അപ്പൊ ശരി, അമ്മാവന്റെ കൊടുക്കൂട്ട് വരാം. വണ്ടിയിൽ ഒരുപാട് സ്ഥലമുണ്ട്. എന്നെ കൂടെ വിളിക്കായിരുന്നു. ഇതോടെ വച്ച ശരി കുഞ്ഞ്. ടാറ്റാ. മാണു അത് കൊടുക്കണേ. ഈശ്വര, ഒന്ന് കുലുക്കാതെ ഓട്ടിരടേ. എന്റെ വയസ്സായ ആൾക്കാരാണ്, എല്ലാം ഊരി തെറിയും. എന്തോ അളിയാത്. പാവ മാമന് പണി കിട്ടി. അത് വാടകയുടെ ചീട്ടാച്ച. ആഹാ, വേഗം എടുത്തിറക്കടോ, സമയം പോന്നു. ആ ശരിയാക്കാം. ശ്രദ്ധിച്ചേ. ആ ശരിയാക്കാം, ശരിയാക്കാം. ഇവിടെ താനിങ്ങി വന്നേ. എടി, സ്വന്തം അച്ഛനാണെന്നുള്ളത് പോട്ടെ. ഇത്ര കാലം വളർത്തിയ നന്ദിങ്ങളെ കാണിക്കടി ആ മനുഷ്യനോട്. ആരോട് എന്ത് പറയണം എനിക്കറിയാം. മാമൻ നിന്നെ തടവിടണ്ടോ? അതെ, പറഞ്ഞ വാക്കിന് വ്യവസ്ഥ വേണം. മക്കളെ, ഞങ്ങൾക്ക് ആർക്കും വേണ്ട നിന്റെ വീട്. പക്ഷെ ഒരു 3 ആഴ്ചത്തെ സമയം നീ എനിക്ക് തരണം. അച്ഛനാണെന്നൊന്നും നോക്കണ്ട, ഏതൊരു കളവന്റെ അപേക്ഷയാണെന്ന് കരുതിയാ മതി. നിന്റെ അമ്മയെ പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് കിടത്തിയത് ഈ മുറ്റത്താ. കളി എന്റെ അടുത്ത് നടക്കൂല, ഞാൻ കാണിച്ചു കൊടുക്കാം.